അത് ശരി, സ്റ്റോക്ക് പ്രകാരം 200 ചാക്ക് സിമന്റ് കാണണം സാർ. അതിലിപ്പോ 100 ചാക്കേ ഉള്ളൂ. അതെ. വേർ ഇസ് ദി അതർ 100 ബാഗ്സ് സാർ? ആ 100 ബാഗ്സ് ആണ് ഇതാ ഇരിക്കുന്നത്. അതെ സാർ. അപ്പം ബാക്കി 100 അതാണ് സാർ ഈ ഇരിക്കുന്നത്. നോ നോ, ഐ വാണ്ട് ടു നോ ദ എക്സാക്ട് പൊസിഷൻ സാർ. മലയാളത്തിൽ പറഞ്ഞാൽ തിരക്കേടില്ല. ഓഹോ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ. ഐ കൻ സ്പീക്ക് ഇൻ മലയാളം. ഇവിടെ മൊത്തം 200 ചാക്ക് സിമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അതെ സാർ, ഞാൻ പറയാം. ആകെ 200 ചാക്ക് സിമെന്റ് ഉണ്ടായിരുന്നു, അതിൽ 100 ചാക്ക് ഇവിടെ ഉണ്ടല്ലോ. ബാക്കി 100 വേർ? അയ്യോ, ഈ സാറിന്റെ കാര്യം അതല്ലേ സാർ ഇതിനകത്ത് ഇരിക്കുന്നത്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. യു നോ ഡിപ്പാർട്ട്മെന്റ് റൂൾസ്? സ്റ്റീലിംഗ് ഡിപ്പാർട്ട്മെന്റ് സിമെന്റ് ആൻഡ് സെല്ലിംഗ് ഇൻ ബ്ലാക്ക് മാർക്കറ്റ്. ഇഫ് സംബഡി ആസ്കിംഗ് യു, പൂളിംഗ് ദം ബൈ സെയിങ് ദിസ് ആൻഡ് ദാറ്റ്. യു ബ്ലഡി റാസ്കൽ, സ്റ്റൂപിഡ് ഇഡിയറ്റ്. എക്സ്ക്യൂസ് മീ സാർ, ദിസ് ഈസ് എ വെരി സോറി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. You are not just taking into consideration the plight of the government contractors. Actually, they are between the devil and the deep sea. On the one side, you are asking bribes from them, and on the other side, you are asking them to be strict. How is this possible? I am not going to tolerate this kind of double dealing. Okay? Enda prashnam raja? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഇയാളോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല പത്രം സാർ. എന്താ പ്രശ്നം എന്ന് പറ? ആക്ച്വലി 200 ബാഗ്സ് ഓഫ് സിമെന്റ്, മൊത്തം 200 ചാക്ക് സിമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഓൺലി 100 ബാഗ്സ്, വെറും 100 ചാക്ക് സിമെന്റ് ഇപ്പൊ ഇവിടെയുള്ളൂ. ബാക്കി 100 ചാക്ക് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ എന്നെ കളിയാക്കളിയാക്ക. ഇല്ല സാർ, നമ്മൾ ആ 100 ചാക്കിന്റെ തിരിമറി നടത്തില്ലേ, അതിന്റെ ഒരു വേണ്ട വേണ്ട. രാജൻ സാറിന് എന്തറിയണ്ടേ? ബാക്കി 100 ചാക്ക് സിമെന്റ് എവിടെ പോയി എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ? അതെ, ഞാൻ പറഞ്ഞുതരാം. എന്റെ മൂത്ത ചേച്ചി സെലീനയെ രാജൻ സാർ അറിയില്ലേ? പിന്നെ ഇതെന്ത് ചോദ്യം? ചേച്ചി കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു. വല്ല സിസേറിയനോ? എനി കോംപ്ലിക്കേഷൻ? ഏയ്, ഒന്നുമില്ല. ആ കുട്ടി എന്താ? ആൺകുട്ടി. ഓ, അപ്പൊ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയില് പെങ്ങള് പ്രസവിച്ച പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാന്ന് ഒരു ചടങ്ങുണ്ട്. അത് ഞങ്ങൾക്കും ഉണ്ടല്ലോ. ഉണ്ടല്ലേ? പിന്നെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന 100 ചാക്ക് സിമെന്റ് എടുത്ത് കുറച്ച് ഉണ്ടയും അച്ചപ്പവും കൊഴലപ്പൊക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു. അതെ, വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല കേട്ടോ. പിന്നെ ഒരു സന്തോഷത്തിന് എന്റെ കയ്യിൽ വെച്ചു ഇരിക്കട്ടടോ. സന്തോഷായില്ലേ? ഒതുക്കിയോ സാറേ? ഇപ്പോഴത്തേക്ക് ഒതുങ്ങി സുബ്രഹ്മണി. പക്ഷെ ഇനിയും അവൻ ഇടയ്ക്കിടയ്ക്ക് തലവെക്കും. അതിനു മുമ്പ് അവന്റെ ക്രിമീഡി അവസാനിപ്പിക്കണം. അല്ല ചേട്ടൻ, എന്താ ആലോചിക്കണേ? അല്ല, നിങ്ങൾ പറഞ്ഞ ആ രാജനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, എന്റെ മരുമകനോട് അതെങ്ങനെ അവതരിപ്പിക്കണം, അതിനെന്ത് ചെലവ് വരും എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു. എന്ത് ചെലവായാലും സാരല്ല, അവന് ഒതുക്കണം. ഒതുക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒതുക്കണം. അത്രയ്ക്ക് ശല്യം അവനെ കൊണ്ട് ചേട്ടാ. അല്ല സാറേ, പക്ഷെ ഒരു കാര്യം, അവനെ കോടതി ശിക്ഷിച്ചതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. പിന്നെ അവൻ എന്റെ കാലിൽ വീഴണം, ഉരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന് നിലവിളിച്ചുകൊണ്ട്. അതായത് ഞാൻ വിചാരിച്ചാലേ അവൻ കേസിൽ നിന്നും രക്ഷപ്പെടുള്ളൂ എന്ന് അവന് ബോധ്യമാവണം. അതൊക്കെ ശരി തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണ്ട. നമുക്ക് ഏതെങ്കിലും ബാറിൽ പോയിരുന്ന് സംസാരിക്കാം. എങ്ങോട്ട് വേണമെങ്കിലും കെട്ടിയെടുക്കാം. എന്താ? അല്ല, എവിടെ വേണമെങ്കിലും പോവാന്ന് പറയാമായിരുന്നു സാറേ. ഏതായാലും ഇതോടുകൂടി അവനെ ഒതുക്കണം. ഡെഫിനറ്റ്ലി. ഞാൻ 8 പത്രോസ്. എന്താ നോക്കുന്നത്? അല്ല, ഇവിടെ ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ടോ നോക്കിയതാ. എന്തിന്റെ ദൈവത്തിന്റെ ഫോട്ടോ? നമ്മൾ ബാറിലേക്കല്ലേ പോകുന്നത്. ഷർട്ടോ നിക്കറോ എന്താ ഉള്ള എടുത്തിട്ട് വാ. 5 മിനിറ്റ്. പത്രോസേ, ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്റെ ഹൃദയത്തിൽ. നമസ്കാരം. ഇതെന്താ ഇത്? ദിസ് ഈസ് ബനാന ഫ്രൈ. ബനാന ഫ്രൈ, പഴംപൊരി. പഴംപൊരിയോ? സാർ ആരാ? ഐ ആം സൂപ്പർവൈസർ രാജൻ. രാജൻ സാറ്? സാറോ? അതെ, പത്രോസ് ഓട്ടം വരെ എന്നെ അങ്ങനെയാണ് വിളിക്കാറ്. താനെന്തിനാ വന്നേ? ടു സീ മിസ് പത്രോസ്. എന്റെ പൊന്നു ചേച്ചി, എന്റെ വീട് റെയ്ഡ് ചെയ്ത് പോലീസുകാരുള്ള സാധനങ്ങൾ എല്ലാം എടുത്തോണ്ട് പോയി. എന്തിനാ എന്റെ വീട് റെയ്ഡ് ചെയ്തേ? അത് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ സർക്കാരിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്കൊന്നും മതിയാവുന്നില്ല. അപ്പൊ പിന്നെ അല്ലറ ചില്ലറ വേലകളൊക്കെ ഒപ്പിച്ച് ഞാൻ സംതിങ് ഉണ്ടാക്കുവേ. അപ്പൊ പിന്നെ റെയ്ഡ് ചെയ്യില്ല, തനിക്കൊരു ഉമ്മ തരാൻ പറ്റുമോ? അതാ വരുന്നുണ്ട്, നേരിട്ട് പറഞ്ഞേക്ക്. ഏതായാലും താൻ കൊണ്ടുവന്നേ ഞാൻ. മുതലാളി, എന്താ രാജൻ സാറേ ഇവിടെ അസമയത്ത്? പത്രോസ് സാറേ, ഞാനൊരു ആപത്ത് പെട്ടിരിക്കാം, സാർ എന്നെ രക്ഷിക്കണം. പത്രോസ് സാറോ? എന്താ ഒരു പുതിയ അഭിസംബോധനയൊക്കെ? മിസ്റ്റർ പത്രോസ് ഒക്കെ അല്ലേ സാറ് വിളിക്കാറുള്ളൂ. പത്രോസ് ഏട്ടൻ വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. എന്താ തന്നെ വല്ലൊരു തൂക്കിക്കൊല്ലാൻ മരിച്ചോ?
പുതിയ ആന്റി കറപ്ഷൻ സി ഐ എന്റെ വീട് പരിശോധിച്ച് കണക്ക് പെടാത്ത പലതും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ പാവം, ഒരുപാട് പോയോ ചേട്ടാ? പോയത് സാരല്ല, ഇനിയും ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ. അതെ സോറി, അല്ല പോയത് പോട്ടെ, കേസ് ഉണ്ടാവാതിരുന്നാ മതി. അതിന് ഞാൻ എന്ത് വേണം? ഈ സി ഐയുടെ അമ്മായിയപ്പ സാറിന്റെ ഉറ്റ സുഹൃത്താണെന്ന് ഞാൻ അറിഞ്ഞു. സാറ് വിചാരിച്ച എന്നെ രക്ഷിക്കാൻ സാധിക്കും. ആളെനിക്ക് പരിചയമുണ്ട്, പക്ഷെ ഞാൻ ആ കൃഷ്ണനോട് പറഞ്ഞാൽ ആള് കേൾക്കും. സുബ്രഹ്മണി കേൾക്കും സാർ, പക്ഷേ കാശ് കുറച്ചധികം ചെലവാകും. കാശിന്റെ കാര്യത്തിലെ കൃഷ്ണൻ നേരെ സ്വന്തവും ബന്ധവും നോക്കാറില്ല. അത് സാരില്ല, കാശല്ലേ പോവുള്ളൂ, വേണ്ടി വന്ന വീടോ പറമ്പോ എന്ത് വേണേലും വിൽക്കാൻ ആയാലും തയ്യാറാണല്ലോ. പക്ഷെ കേസ് ഇന്ന് രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ രാജ. അല്ലേ അല്ലേ അല്ലേ, അതെ അതെ അതെ. ആ രാജൻ പോയിക്കോ. ആ സുബ്രഹ്മണി പിന്നെ രാജ, നാളെ സൈറ്റിൽ കോൺക്രീറ്റ് ആണ്. അതെ, അല്പം സിമെന്റും കമ്പിയൊക്കെ കുറഞ്ഞു വരും. സാറൊന്ന് കണ്ടടച്ചേക്കണം. വേണ്ട, കുറച്ചു കാലത്തേക്ക് ഞാൻ സൈറ്റിലേക്ക് വരുന്നേ ഇല്ല. അത് മതി, പോരെ മതി മതി. സുബ്രഹ്മണി എങ്ങനെയുണ്ട് ഞാൻ വെച്ച കെണി? നന്നായി. പത്രോസെ, സൂചിക്കുഴയിലൂടെ ഒരു പക്ഷേ ഒട്ടകം കടന്നേക്കും. നിന്റെ കാര്യം വളരെ കഷ്ടമാണ്. എനിക്ക് എന്ത് പറ്റി സാർ? സുബ്രഹ്മണി നീ ഒരു കാര്യം, ഇതെവിടെങ്കിലും കാണാത്ത സ്ഥലത്തുണ്ടോ? എന്ത് എന്ത് പറ്റി സാർ? പോടോ. എടി ദേ, വാരനെ വിട്ട് പോലീസുകാർ വന്നിരിക്കുന്നു. വല്ല റേഡോ മറ്റോ ആയിരിക്കും. ഇയാൾ ഇങ്ങനത്തെ മനുഷ്യനെന്ന് ആര് വിചാരിച്ചു? വെണ്ടാപ്പൂച്ച കലവടയ്ക്കൊന്ന് കേട്ടിട്ടേ ഉള്ളൂ, എത്ര ലക്ഷം പിടിച്ചു ആവോ. അമ്മ എന്തിനു ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ഏമ്മയുടെ അച്ഛൻ അത്തരത്തിലുള്ള ആളൊന്നും അല്ല. പിന്നെ അയാൾക്ക് എന്താ കാശ് കഴിക്കുവോ? ചക്കരക്കുടുത്തി കഴിട്ട് ആരെങ്കിലും നക്കാതിരിക്കൂടെ? എന്റെ മാതാവേ വിലങ്ങു വെച്ച് കൊണ്ടുപോകുന്നത് ഈ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമല്ലോ. ദൈവം സ്റ്റേറ്റുകാർ കിടക്കുന്നു. സ്റ്റേറ്റുകാരോ? റേഡിന് എന്തിനാണ് സ്റ്റേറ്റുകാര്? ഇനി ചിലപ്പം വല്ല ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ടാവും. അപ്പൊ സംഗതിച്ചാലും സീരിയസ് തന്നെയാണേ. അത് ഉദ്യോഗസ്ഥന്മാരുടെ കാറൊന്നുമല്ല, മന്ത്രിയുടെ കാറാ. പിന്നെ മന്ത്രി എന്തിനാടി ഈ ഗുമസ്തന്റെ വീട്ടിൽ വരുന്നേ? ആനി ആനി, ഇനി ചിലപ്പോ അവരുടെ സ്വന്തക്കാരും എല്ലാവരും മന്ത്രിയുടെ ഡ്രൈവറായിട്ട് കാണുവാടി. അതിന് പോലീസ് എസ്കോർട്ട് എന്തിനാ വരുന്നത്? ഏതോ മന്ത്രി തന്നെയാ വന്നിരിക്കുന്നത്. ഓ പിന്നെ നിനക്കല്ലേ നിശ്ചയം? ആണെങ്കിൽ അമ്മച്ചിക്ക് എന്നാ നഷ്ടം? എടിമോളെ, ഒന്ന് പോയി നോക്കിയച്ചു അടി ആരാണെന്ന്. ഞാനെങ്ങും പോകുന്നില്ല. ആരായാലും നമുക്കെന്താ അമ്മച്ചി? നാഴിക്ക് നാപ്പ് കേട്ടോ, അവിടെ പോയി വായി നോക്കിയിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞപ്പോ അവക്ക് വയ്യെന്ന്. ഇനിയിപ്പൊ എങ്ങനെ ഒന്ന് അറിയ എന്റെ മാതാവേ? അമ്മച്ചി അല്ലേ അവളെ മാർക്കറ്റിലേക്ക് വിട്ടത്. ഓ അത് നേരെ. അയ്യോ അവരിപ്പോ പോവല്ലോ, എന്തോ കാണാനും വയ്യ. അയ്യോ അറസ്റ്റ് നടന്നില്ലേ? ദൈവ ആരും അടിപോലെ നിൽക്കുന്നു. ഇനി മന്ത്രി തന്നെയാണോ വന്നത്? സരോജം, ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നോ? ഈയിടെയായിട്ട് ഇപ്പുറത്തോട്ടൊന്നും കാണുന്നേ ഇല്ല. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ടാ വരാത്തെ, അല്ലാതെ മറന്നിട്ടൊന്നുമല്ല. സ്റ്റേറ്റുകാർ ഓടിക്കുന്ന ഡ്രൈവർമാരാരെങ്കിലും നിങ്ങളുടെ സ്വന്തക്കാരായിട്ടുണ്ടോ സരോജം? ഇല്ലല്ലോ. എന്റെ ഒരു ശുദ്ധത കൊണ്ട് ചോദിക്കാ കേട്ടോ, ഒന്നും തോന്നല്ലേ. പിന്നെ ഏതാ വീട്ടുമുറ്റത്തൊരു സ്റ്റേറ്റുകാർ കിടക്കുന്നതണ്ടേ? ഓ അതോ, അത് ഗോവന്നംകുട്ടി നായര് വന്നതാ. ഗോവന്നംകുട്ടി നായരോ? അതാരാ? മന്ത്രിയാ, കുട്ടികളുടെ അച്ഛന്റെ വലിയ സുഹൃത്താ. ഇതുവഴി എങ്ങോട്ടോ പോകുമ്പോ ഒന്ന് കയറിയതാ. അപ്പോ ആര്യ സാറിന്റെ മന്ത്രിമാരൊക്കെ സുഹൃത്തുക്കളല്ലയോ? ആ നിങ്ങളുടെയൊക്കെ ഭാഗ്യം. ഇതിലൊക്കെ എന്ത് ഭാഗ്യം ആയിരിക്കുന്നു മേരിക്കുട്ടി. ഗോവന്നംകുട്ടിയുടെ വകുപ്പ് ഏതാ? എനിക്കറിയില്ല, വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം. ഓ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. കേട്ടോ സരോജം, കഴിഞ്ഞ മാസം ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പം അവിടെ മൂന്ന് മന്ത്രിമാരുണ്ട് അത്താഴത്തിന്. പോലീസും പട്ടാളക്കാരും ശുപാർശക്കാരും. എന്റെ മാതാവേ, ആകെ ഒരു ബഹളം. ആനയുടെ അപ്പച്ചനെ ഈ മന്ത്രി എം എൽ എ പോലീസ് എന്നൊക്കെ പറഞ്ഞ ഭ്രാന്ത് പിടിക്കും. അത് പിന്നെ എനിക്കറിയില്ലേ. എന്നാ വരട്ടെ, പിള്ളേരുടെ അപ്പച്ചൻ ഇപ്പൊ വരും. അമ്മച്ചി, മന്ത്രിയെ വന്നറിഞ്ഞപ്പോ അമ്മച്ചിക്ക് സമാധാനമല്ല. ഓടിയോടുന്നു അവിടെ ഒരു വിളച്ചില്. മാത്തുക്കുട്ടിയെ, എന്താണേ അടുത്തി? ഈ ഗോവന്നംകുട്ടി മന്ത്രിക്ക് ഏത് വകുപ്പാടാ? ഗോവിന്ദൻകുട്ടിക്ക് സാമൂഹ്യക്ഷേമ വകുപ്പാണെന്നാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ? ഈ സാമൂഹ്യക്ഷേമം വല്ല ഗുണമുള്ള വകുപ്പ് ആണോടാ മാത്തുക്കുട്ടി? ആർക്കാണ്? നമുക്കാണാ? അതോ മന്ത്രിക്കാണാ? നിനക്ക്.
പത്രോസേട്ടനാ, ഞാനാ ചന്ദ്രൻ. എന്റെ ഫൈനൽ ബിൽ സ്വാമിയുടെ ടേബിളിൽ നിന്നും പാസ്സായി ശങ്കരവാര്യരുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. താനാ വാര്യരെ കണ്ടോ? കണ്ടു. ഫണ്ട് അലോട്ട്മെന്റ് ഇല്ല, ബില്ലിൽ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ട്, അതുകൊണ്ട് സെക്ഷനിലേക്ക് മടക്കി അയക്കണമെന്നൊക്കെ പറഞ്ഞു. പത്രോസേട്ടാ, ബില്ല് ഉടനെ പാസ്സായില്ലെങ്കിൽ ഞാൻ ആകെ കുഴയും. തന്റെ മാത്രല്ലടോ, എന്റെ ഒരു 10-12 ലക്ഷം രൂപ അയാള് കാരണം കുടുങ്ങിക്കിടക്കുക. ഏതായാലും ഞാനും നോക്കട്ടെ. ബില്ല് പാസ്സാക്കി തരാമെന്ന് പത്രോസേട്ടൻ പറഞ്ഞു. തുക ഞാൻ എന്റെ ഒക്കെ തന്നു കഴിഞ്ഞു. ഇനിയും താനൊന്ന് സമാധാനിക്കണോ മനുഷ്യ? നമുക്ക് വഴിയുണ്ടാക്കാം. വെക്കട്ടെ. കണ്ടുമുട്ടുന്ന ഒരു മുഴുവനും എന്നെ പോലെയായ ഞാൻ എന്താ ചെയ്യാൻ? ഇനി ആ ശങ്കരൻ കഴിവേറിന് ഇനിയിപ്പോ എങ്ങനെയാവനു? നിർത്തി, ഞാൻ നിർത്തി. ഇനി ഒരക്ഷരമുണ്ടല്ല, വല്ലതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. വേണമെങ്കിൽ രണ്ട് തേറി പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ചില പൊടിക്കൈ ചെയ്യുന്നുണ്ട്, നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. ശീലിച്ചു പോയി. വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാ. വെറുതെ ഒന്നല്ലല്ലോ, ഇഷ്ടംപോലെ എഴുതിയെത്തിക്കില്ലേ. അപ്പച്ചൻ ആരോടാ സംസാരിക്കുന്നത്? ഭൂമിയിലെ മാലാക എന്ന നാടകത്തിലെ ഡയലോഗ് ഒന്ന് അപ്പച്ചൻ പറഞ്ഞു നോക്കിയതാ. അത് എഴുതിയതാരാ മോളെ? എനിക്കറിയില്ല, ഒരു ഡോക്ടർ ജെയിംസ് കാണാൻ വന്നിട്ടുണ്ട്. ജെയിംസോ? ചെല്ലേ വരുന്നു. ദേ ഒരു കോള് വന്നിട്ടുണ്ട്. എന്നോട് ഒന്നും തോന്നരുതേ, ഇവിടെ തന്നെ ഇരുന്നാ മതി, എന്റെ കൂടെ വരണ്ടേ. നമസ്കാരം. നമസ്കാരം. എന്താ ഡോക്ടറെ? എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയിരുന്നു. അവിടെ എല്ലാം ശരിയായി. ഇനി ഇവിടുത്തെ ഡി എം ഒയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോടെ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഡോക്ടർ എങ്ങോട്ടാ ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നത്? തൃശൂർ ടൗണിലേക്ക്. ഇഷ്ടംപോലെ പ്രൈവറ്റ് പ്രാക്ടീസ് കിട്ടൂല്ലേ? പത്രോസേട്ടൻ ഡി എം ഒയോടൊന്ന് പറയണം. പറയാം. അവരിതിലൊന്നും വീഴില്ല, അതാ പ്രശ്നം. ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കട്ടെ. ആ പിന്നെ ഞാനന്ന് സെയിൽ ടാക്സ് ഓഫീസർക്ക് വേണ്ടി പറഞ്ഞു വെച്ച മോന്റെ ആ കവലയിലുള്ള സ്ഥലം വേറെ ആരും കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല, കൊടുത്തിട്ടില്ല. ആ സ്ഥലത്തിന് മോൻ പറഞ്ഞ വില അല്പം കൂടുതലാണെന്ന് ഓഫീസർ പറഞ്ഞത്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചേട്ടാ? ഇതൊന്ന് വേഗം ശരിയാക്കി താ. കാര്യം ഞാൻ ഏറ്റു. മോൻ ധൈര്യമായിട്ട് പോയിക്കോ.